നമസ്കാരം. ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ, കൺസൾട്ടൻ്റ് ഇൻ മെഡിസിൻ, കേന്ദ്ര ഹോസ്പിറ്റൽ, കൊച്ചി. ഏപ്രിൽ 7-ാം തീയതി എല്ലാ വർഷവും വേൾഡ് ഹെൽത്ത് ഡേ ആയി ആദരിച്ചു വരുന്നുണ്ട്. അന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ട ദിവസം. എല്ലാ വർഷവും ഓരോ തീമുണ്ട് അതിനുവേണ്ടി. ഈ വർഷത്തെ തീമാണ് അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്, അഥവാ ഈ ഭൂമി പരിസ്ഥിതി നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യവും നമുക്ക് നിലനിർത്താൻ സാധിക്കും. എന്താണ് ഭൂമിയുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ പറ്റി നമുക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇത് മൂന്നിലും മലിനങ്ങൾ കലരാതിരിക്കാൻ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ വർഷവും ഏതാണ്ട് 13 ദശലക്ഷം മനുഷ്യർ പരിസ്ഥിതി മാലിന്യം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ നിമിഷത്തിലും 13 പേർ വിഷവായു ശ്വസിച്ചുകൊണ്ട് ഉള്ള അസുഖങ്ങൾ മരിക്കുന്നത്. ഈ അസുഖങ്ങൾ പ്രധാനമായിട്ടും ക്യാൻസേഴ്സ്, പ്രാഥമികമായിട്ടും ലങ് ക്യാൻസർ, അതുപോലെ ലങ് റിലേറ്റഡ് ഡിസീസസ്, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയൽ ആസ്മ, ചില ഹാർട്ട് ഡിസീസസ് ലൈക്ക് ഹാർട്ട് അറ്റാക്സ്, സ്ട്രോക്ക്, ഇവയൊക്കെ ആണ്. ഇത് തീർച്ചയായിട്ടും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും. ഭൂമിയിൽ ഒരു ക്രൈസിസ്, പരിസ്ഥിതി ക്രൈസിസ്. ഈ ക്രൈസിസ് എന്തൊക്കെയാണ്? പ്രാഥമികമായിട്ടും ഭൂമിയുടെ ഗ്ലോബൽ വാർമിംഗ്. ഇത് കൂടുതലും സംഭവിക്കുന്നത് ഫോസിൽ ഫ്യുവൽ ബേണിംഗ് കൊണ്ടുള്ള റിസൾട്ടാണ്. ഫോസിൽ ഫ്യുവൽ എന്തൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, നാച്ചുറൽ ഗ്യാസ് ഓർ കോൾ, കോൾ അഥവാ കൽക്കരി. ഒരുപാട് വാഹനങ്ങളോടൊന്ന്, ഒരുപാട് ഫാക്ടറികളുണ്ട്, ഒരുപാട് യന്ത്രങ്ങൾ ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ എനർജി ഉപയോഗിച്ചാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഫോസിൽ ഫ്യൂവൽസിൻ്റെ കൺസർവേഷൻ, അതായത് ഏറ്റവും കുറവ് ഇത്തരത്തിലുള്ള ഫ്യൂവൽസ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ്. രണ്ടാമത്തെയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം. നമ്മൾ കുടിക്കുന്ന വെള്ളം മലിനീകരണം ധാരാളം സംഭവിക്കുന്നുണ്ട്, പരിസ്ഥിതി മലിനീകരണം കൊണ്ട്. അത് പ്രധാനമായിട്ടുള്ള കാരണം ഈ പല പ്ലാസ്റ്റിക്കുകൾ, അതിൽ ഈവൻ ഫോസിൽ ഫ്യൂവൽസ് എന്നുള്ള എമിഷൻസ്, ഫാക്ടറി എന്നുള്ള എമിഷൻസ്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അതിൽ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് പലയിടത്തും ഫ്ലഡ്സ് ഉണ്ടാകുന്നു, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു, ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ നമ്മൾ കുടിക്കുന്ന ജലാശയങ്ങളിൽ എത്തിച്ചേരും. തടാകങ്ങളും അതുപോലെ തന്നെ റിവേഴ്സ് നദികളും ഒക്കെ കണ്ടാമിനേഷൻ മാലിന്യപ്പെടുന്നുണ്ട് ഈ ഫ്ലഡ്സ് കൊണ്ട്. ഈ ഫ്ലഡ്സ് വന്ന വെള്ളം മാലിന്യകരണമാകുമ്പോഴാണ് പല അസുഖങ്ങളും വരുന്നത്. പ്രാഥമികമായിട്ടും ഡയറിയ, ഡൈസൻട്രി, അത് വയറിളക്കുമ്പോഴുള്ള അസുഖങ്ങൾ, ഇങ്ങനെയുള്ള പിന്നെ ചില പാരസൈറ്റിക്, എലിപ്പനി അതുപോലെ സംഭവങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് പ്രശ്നം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോൾ മോസ്കിറ്റോ ബ്രീഡിംഗ് കൂടുന്നുണ്ട്, കൊതുക് ശല്യം, ഡെങ്കിയും വിലമ്പനും ഇവയൊക്കെ കൂടിക്കൂടി വരുന്നു. പിന്നെയാണ് ആഹാരം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരുപാട് മാലിന്യം ചേരുന്നുണ്ട്. അത് കൂടുതലും പ്രിസർവേറ്റീവ് റിലേറ്റഡ് സബ്സ്റ്റൻസ് കൊണ്ടാണ്. അത് കൂടുതലും പ്രിസർവ്ഡ് ഫുഡ്സിൽ കാണാം. ഉദാഹരണം പ്രോസസ്ഡ് മീറ്റ്, അതുപോലെ പ്രോസസ്ഡ് ഡ്രിങ്ക്സ്, ബേക്കറി പ്രോഡക്ട്സ്, ചില സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതിലൊക്കെ ധാരാളം കെമിക്കൽസ് വരുന്നുണ്ട്. ഷുഗേഴ്സ് കൂടുതലാണ്, സോൾട്ട് കൂടുതലാണ്, ഫാറ്റ്സ്, മോശമായ കൊഴുപ്പിൻ്റെ അംശം കൂടുതലാണ്. ഇതുകൊണ്ട് പല അസുഖങ്ങളും വരാം, പ്രത്യേകിച്ചും ക്യാൻസർ, ഡയബറ്റീസ്, അതുപോലെ റെസ്പിറേറ്ററി ഡിസീസസ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസീസ്, ലിവർ ഡിസീസ്, ഇതൊക്കെ ഈ മാലിന്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നുണ്ട്, കണ്ടാമിനേഷൻ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിന് പ്രതിവിധിയായിട്ട്? നമ്മൾ ഓരോരുത്തരും ജാഗ്രതയായിരിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് ഫോസിൽ ഫ്യൂവൽസ്, അതായത് പെട്രോൾ, ഡീസൽ, ഇവയുടെ ബേണിങ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം? കഴിയുന്നത്ര പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക, എവിടെയൊക്കെ നടന്ന് ചെല്ലാൻ പറ്റുന്നോ അവിടെയൊക്കെ നടന്ന് ചെല്ലുക, അതുപോലെ സൈക്ലിംഗ് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ സൈക്ലിങ്ങിന് പോവുക. ഇതൊക്കെ വളരെ ആവശ്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് പറ്റിയ റോഡുകൾ വേണം, പറ്റിയ നടപ്പാതെ വേണം. ഇതിന് നമുക്ക് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് അവരെ സഹായം തേടാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇത് നമ്മളെ സഹായിക്കുന്നത് ആയിരിക്കും. ഇതുപോലെ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്ന വണ്ടികൾ നമ്മൾ ഒഴിവാക്കി കൂടുതലും ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കാം. സ്കൂട്ടേഴ്സ്, കാർഗിപ്പ് ഇലക്ട്രിക് വെഹിക്കിൾസ് ലഭ്യമാണ്. അതുപോലെ തന്നെ മാസ് ട്രാൻസ്പോർട്ട് നമ്മൾ മെട്രോ, കൊച്ചിയിലൊക്കെ ഉണ്ട്, അതിൽ പല സിറ്റീസിലും വരുന്നുണ്ട്, അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഫോസിൽ ഫ്യൂവൽസ് ബേണി കുറയ്ക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ കുറയ്ക്കുക. നമ്മൾ റൂമിൽ പോകുന്ന അവിടെ ആരുമില്ല, പക്ഷേ ലൈറ്റ്സൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്യുക. കാരണം ഇലക്ട്രിസിറ്റി കൊണ്ട് ചൂട് കൂടുന്ന മാത്രമല്ല ലൈറ്റ്സൊക്കെ ഹീറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒരു എനർജി സോഴ്സ് വേണം. പല നമ്മൾ തെർമൽ എനർജി ഉപയോഗിക്കുന്നുണ്ട്, അതായത് പെട്രോളിയം പ്രോഡക്ട്സ് ബേൺ ചെയ്തുകൊണ്ടുള്ള എനർജി കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സഹകരിച്ചാലേ സാധിക്കുകയുള്ളൂ. അതുപോലെ വെള്ളത്തിൻ്റെ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പൊതുവെ ഇപ്പോൾ സീവേജ് വേസ്റ്റ്, അതിന് പ്രോപ്പർ ഡിസ്പോസൽ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നഗരങ്ങളിലും ആവശ്യമാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് അതൊന്നും വെള്ളത്തിൽ തള്ളരുത്. അതൊക്കെ അതിൻ്റെ ഓരോ ഡിസ്പോസൽ മെത്തേഡ്സ് ഉണ്ട്, അത് ലോക്കൽ അതോറിറ്റീസുമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
അങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നമ്മുടെ ജലാശയങ്ങളിൽ നമ്മുടെ പരിസ്ഥിതിയിലും അടിഞ്ഞുകൂടുന്നും ഒഴിവാക്കാൻ പറ്റും. ഇത് പ്ലാസ്റ്റിക് കൊണ്ട് പല ജീവജാലങ്ങൾക്കും നഷ്ടം വരുന്നുണ്ട്. ഇപ്പം നമുക്ക് കടലിൽ തന്നെ പല മത്സ്യങ്ങളും പല സ്പീഷീസിനും എക്സ്റ്റിൻഷൻ വരുന്നുണ്ട്. ചില ആമകൾ പോലുള്ള ജീവികൾക്ക് നാശം വരുന്നുണ്ട്. പല മലകളിലൊക്കെ ആണെങ്കിലും പ്ലാസ്റ്റിക് കാണാം. ചില പക്ഷികൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങളിൽ നിന്നും അവർക്ക് വംശനാശം വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പരിസ്ഥിതി, നമ്മളുടെ ഫുഡ് ചെയിൻ തന്നെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ പിന്നീട് അത് ഹാനികരം ആയി തീരുന്നതാണ്. ഒരു പ്രധാന കാര്യം പറയേണ്ട വലിയ ആവശ്യമാണ്, ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മളൊരുപാട് എല്ലാവരും തന്നെ മാസ്ക് നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരുന്നു. നമ്മൾ അലക്ഷ്യമാണ് ആ മാസ്ക് പലയിടത്തും വലിച്ചെറിയുന്നുണ്ട്. ഈ മാസ്ക് വലിച്ചെറിയുന്ന ഓരോ ഡ്രെയിൻസിൽ അല്ലെങ്കിൽ ജലാശയങ്ങൾ ഒഴുകുന്ന സ്ഥലത്ത് ചെന്ന് ചേരും. അവിടെ അത് വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാം. അപ്പോൾ അവിടെ മോസ്കിറ്റോ ബ്രീഡിങ്സ് ഉണ്ടാവും. റാറ്റ്സ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ബ്രീഡ് ചെയ്യും. അപ്പോൾ മാലിന്യം അത് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസ്കുകൾ വലിച്ചെറിയുന്ന സ്വഭാവം നമ്മൾ തീർച്ചയായിട്ടും നിർത്തണം. അതിനൊക്കെ പ്രോപ്പർ ഡിസ്പോസലുണ്ട്, ബറിയൽ ഡിസ്പോസലുണ്ട്, അല്ലെങ്കിൽ ഇൻസിനറേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ പബ്ലിക് ഗൈഡൻസ് അനുസരിച്ച് ഡിസ്പോസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഒത്തിച്ച് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭൂമിയെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും, മാലിന്യം അകറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും നമുക്ക് ഒത്ത് ശ്രമിക്കാം.